ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായിരുന്ന ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. വിഷയം ഡിബേറ്റ് ദ വീക്ക് പരിശോധിക്കുന്നു. സേ സാറേ, 6 മാസത്തെ ജയിൽവാസത്തിന് ശേഷം സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കെജ്രിവാളും സിസോദയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ജയിലിലാണ്. സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്. ഒന്ന്, സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിച്ചു എന്നുള്ളത്, അത് ആ കേസിൻ്റെ മറ്റ് പശ്ചാത്തലം നമ്മൾ വിശദീകരിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. ആ നിലയിൽ അത് സ്വാഗതാർഹമാണ് ആ നടപടി. പക്ഷേ ഈ കേസിലെ ഈ ജാമ്യം അനുവദിച്ച സുപ്രീം കോടതിയുടെ ഉത്തരവിനെ കുറിച്ചിട്ട് വലിയ വിമർശനങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട കോടതി ഒരു ഭരണഘടനാ കോടതി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് എന്നുള്ള നിലയിൽ കോടതി പരിഗണിക്കേണ്ടിയിരുന്ന വിഷയങ്ങൾ ആ നിലയിൽ പരിഗണിച്ചിരുന്നു എന്നുള്ള സംശയങ്ങളാണ് ഈ ഈ ഇത് സംബന്ധിച്ച് ഉയരുന്നത്. നിയമവിദഗ്ധർ ഉയർത്തുന്നത് പ്രധാനമായിട്ടും അതിൽ ഞാൻ പറയുന്നത് ഗൗതം ഭാട്ടിയ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ വിഷയങ്ങളിലും കോടതികളുടെ ഉത്തരവുകളിലും വിധികളിലും എല്ലാം തന്നെ വളരെ ഗൗരവമായ നിലയിലുള്ള വിശകലനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വിധി വന്ന ഉടനെ അല്ലെങ്കിൽ ഈ ഉത്തരവ് വന്ന ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഉത്തരവെന്ന് പറയും, ഉത്തരവല്ലാത്ത ഉത്തരവാണെന്നാണ്, നോ ഓർഡർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇതിൻ്റെ അകത്ത് ഒന്ന്, ഇപ്പം നമുക്കറിയാം ഈ കേസ് സഞ്ജയ് സിംഗിന് നേരത്തെ മിശ്രിയെ പറഞ്ഞതുപോലെ 6 മാസമായിട്ട് അദ്ദേഹം ജയിലിലാണ്, തിഹാർ ജയിലിലാണ്. അദ്ദേഹത്തിന് പല കീഴ്ക്കോടതികളിലും അദ്ദേഹം ജാമ്യത്തിന് പോകുന്നു, അവിടെ നിന്നൊന്നും ജാമ്യം കിട്ടുന്നില്ല. അങ്ങനെയാണ് ഈ കേസ് സുപ്രീം കോടതിയിലെത്തുന്നത്. സുപ്രീം കോടതിയുടെ കേസ് എത്തുന്ന ദിവസം അന്നത്തെ രാവിലത്തെ കോടതിയുടെ പ്രൊസീഡിങ്സ് നോക്കിയിട്ടാണ് അദ്ദേഹം ഗൗതം ഭാട്ടിയ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു കുറിപ്പുകൾ എഴുതുന്നത്. അദ്ദേഹം പറയണത് രാവിലെ കോടതി കൂടുമ്പോഴത്തേക്ക് കോടതി 3-അംഗ ബെഞ്ചാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഭരണഘടനാ ബെഞ്ചാണ്, ഐ മീൻ 3-അംഗ ബെഞ്ചാണ്. ആ 3-അംഗ ബെഞ്ച് ഈ കേൾക്കുന്ന കേസ് രാവിലെ തന്നെ പറയുന്നു, നിങ്ങൾക്ക് ഇദ്ദേഹത്തിനെതിരെ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള ഒരു എവിഡൻസും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഞങ്ങൾ ജാമ്യം നൽകേണ്ടി വരും. ഇത് പറഞ്ഞിട്ട് ഉടനെ തന്നെ അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇതെന്ന് പറയുന്നു. അപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് വേണ്ടി കേസിൽ ഹാജരായിട്ടുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു പറയുന്നു, അദ്ദേഹത്തിൻ്റെ അതായത് ED യുമായിട്ട് ചോദിക്കും, തൻ്റെ ക്ലയൻറ്റിനോട് ചോദിച്ചിട്ട് അദ്ദേഹം മറുപടി പറയുമെന്ന് പറയുന്നു. കേസ് ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റിവെക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം മറ്റേ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വന്നിട്ട് പറയുന്നു, ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നതിൽ നമ്മൾക്ക് എതിർപ്പില്ല. അങ്ങനെ കോടതി ജാമ്യം കൊടുക്കും. ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ സുതാര്യവും വളരെ ഇതുമായിട്ടുള്ള ഒരു ഉത്തരവാണ്, ഒരു കോടതി നടപടിക്രമമാണെന്ന് തോന്നും. പക്ഷേ ഈ നോട്ടത്തെ അല്ലെങ്കിൽ ഈ തോന്നലിനെയാണ് ഗൗതം ഭാട്ടിയ തൻ്റെ വിശകലനത്തിലൂടെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത് രാവിലെ കോടതി കൂടുമ്പോഴത്തേക്ക് കോടതി ചൂണ്ടിക്കാട്ടി, ഇതാണ്, ഇത് സാധാരണ ഒരു കേസല്ല, 6 മാസമായി ഒരാളിനെ ജാമ്യം നിഷേധിച്ച് ജയിലിലിട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ഒരു മുഖ്യമന്ത്രി, ഒരു ഉപമുഖ്യമന്ത്രി, ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം, അങ്ങനെയുള്ള നിരവധി പേർ ഈ കേസിൽ പ്രതികളായിട്ട് പല കാലങ്ങളായിട്ട് ജയിലിൽ കഴിയുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ മൊത്തം ശ്രദ്ധ ആകർഷിച്ച ഒരു കേസിനെ കുറിച്ചിട്ടാണ്, ആ കേസിലെ ഒരു പ്രതിയെക്കുറിച്ചിട്ടാണ് വരുന്നത്. ആ പ്രതിയുടെ പേരിൽ 6 മാസമായിട്ട് അദ്ദേഹത്തെ ജയിലിലാണ്. അദ്ദേഹം സാധാരണക്കാരനല്ല, രാജ്യസഭാ അംഗമാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ ജയിലിലടച്ചിട്ട് ഇവർക്ക് 6 മാസം ഇവരന്വേഷിച്ചിട്ടും ഇവർക്ക് അതിനു പറ്റുന്ന ജാമ്യം നിഷേധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും ഹാജരാക്കാൻ പറ്റിയില്ല എന്ന് ഈ ജഡ്ജിമാർ കോടതിയിൽ പറയുന്നു. എന്നിട്ടാണ് ഇവരുടെ അടുത്ത് പറയണത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ ചില പരാമർശങ്ങൾ നടത്തേണ്ടി വരും, അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോയി ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജാമ്യം കൊടുക്കുന്നതിൽ, ഈ കക്ഷിക്ക് ജാമ്യം കൊടുക്കുന്നതിൽ ഇതില്ല എന്ന്, അതായത് ഉപേക്ഷ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന്. അപ്പോൾ ഇത് എന്ത് തരത്തിലുള്ള ഒരു ജുഡീഷ്യൽ സംഭവമാണ് എന്നുള്ളതാണ് ഭാട്ടിയ ഉന്നയിക്കുന്ന വിഷയം. അദ്ദേഹം അതിനുപയോഗിക്കുന്ന വാക്ക് ജുഡീഷ്യൽ ഇവേഷൻ എന്നാണ്. കോടതി അതിൻ്റെ ഒരു ഭരണഘടനാ കോടതി അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് അല്ലെങ്കിൽ ഇതാണ് ഇതിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ജുഡീഷ്യൽ ഇവേഷൻ എന്ന് പറയണത് പല പ്രാവശ്യവും ഭാട്ടിയെ ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയമാണ്. കോടതികൾ ഇടപെടേണ്ട സമയത്ത് ഇടപെടാതിരിക്കുക,
കോടതികൾ ഇടപെടേണ്ട രീതിയിൽ ഇടപെടാതിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ ആ ഇടപെടലിൻ്റെ ന്യായ അന്യായങ്ങൾ അല്ലെങ്കിൽ കാര്യകാരണസഹിതം വിശദീകരിച്ചും കൊണ്ടുള്ള വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുക. ഈ കേസിൽ ഇത് ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന്, ഈ കേസിൻ്റെ ഈ ഇതനുസരിച്ചിട്ട് ഈ കേസിൽ ഒരു ജാമ്യം നിഷേധിക്കാവുന്ന തരത്തിലുള്ള തെളിവുകൾ ആറ് മാസമായിട്ടും ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടണം എന്നായിരുന്നു കോടതി പറയേണ്ടിയിരുന്നത്. അല്ലാതെ അത് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു, അതായത് കേസെടുത്തിരിക്കുന്ന സർക്കാരാണ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സർക്കാരിന് വേണ്ടി, കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണ് ആ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസി നടത്തിയ ഒരു തെറ്റായ ഒരു ഇതിനെ അതുപോലെ ഉന്നയിച്ച് അതിനെ ആ വ്യക്തമാക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയുടെ ഒരു സഹകരണം തേടുകയാണ്. ഇതാ ഇതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് പറയേണ്ടി വരും, അതുകൊണ്ട് നിങ്ങളിത് എതിർക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ള, അതായത് കാര്യകാരണസഹിതം റീസണബിളായിട്ടുള്ള റീസൺസ് സ്റ്റേറ്റ് ചെയ്യാത്ത ഒരു ഉത്തരവാണ്. അതുകൊണ്ടാണ് അതൊരു ഉത്തരവല്ല എന്ന് പറയുന്നത്, ഒരു നോ ഓർഡർ എന്ന് പറയുന്ന നിലയിൽ അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നതാണ്. സർ, ഈ ക്രിമിനൽ കേസിൽ ഉൾപ്പെടെ ബെയില് ലഭിക്കും പ്രതികൾക്ക്, പക്ഷേ ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്, എന്തുകൊണ്ടാണ് ഈ ബെയില് നിഷേധിക്കപ്പെടുന്നത്? അതാണ് ഈ രണ്ട് നിയമങ്ങളും, അത് ഈ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെയും ഏറ്റവും വലിയ കളങ്കമായി തീരുന്ന രണ്ട് നിയമങ്ങളാണ് ഇപ്പം നമ്മുടെ പ്രാബല്യത്തിലുള്ളത്. ഒന്ന് യു എ പി എ നിയമവും ഒന്ന് ഈ പറയുന്ന പി എം എൽ എ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. ഈ രണ്ട് നിയമത്തിൻ്റെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെയില് ഡിനേ ചെയ്യുകയാണ്. സാധാരണ നമ്മുടെ കോടതി ഭാഷയിൽ പറയുന്നത് ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് ദ എക്സംഷൻ എന്നാണ്. ഇവിടെ നേരെ തിരിച്ചാണ്, ബെയിലില്ല, ബെയിൽ ആദ്യമേ ജാമ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഈ പി എം എൽ എ കേസിൽ എന്ന് പറഞ്ഞാൽ അന്വേഷണ ഏജൻസി അതിൻ്റെ സെക്ഷൻ 45 അനുസരിച്ചിട്ട് അന്വേഷണ ഏജൻസി പറയുന്ന എതിർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. യു എ പി എയിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആധാരമായിട്ട് അവർ പറയുന്ന ന്യായം ഇതാണ്, ഒരു ട്വിൻ ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് തരത്തിലുള്ള പരീക്ഷണത്തിലൂടെ പോകുന്ന കേസുകളാണിത്. ഇത് പ്രത്യേക നിയമങ്ങളാണ്, വളരെ ഏറ്റവും സവിശേഷമായ സാഹചര്യങ്ങൾ, ഏറ്റവും ഗുരുതരമായ കുറ്റങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നതിനെ പ്രത്യേക രീതിയിൽ കണക്കിലെടുത്ത് വിചാരണ ചെയ്യേണ്ട കേസുകളായതുകൊണ്ടാണ് ഈ പറയുന്ന ഈ ട്വിൻ ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം വരുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ജാമ്യത്തിന് വരുന്നത് എന്താണ്, സാധാരണ നമ്മുടെ ജാമ്യം അനുവദിക്കുന്ന സ്ഥലത്ത് തന്നെ ആ കേസിന് ആധാരമായ തെളിവുകളും മറ്റു കാര്യങ്ങളും എല്ലാം കണക്കിലെടുത്തിട്ടാണ് ജാമ്യം അനുവദിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ആദ്യത്തെ യു എ പി എ കേസിലായാലും പി എം എൽ എ കേസിലായാലും നിങ്ങൾ പ്രഥമ ദൃഷ്ട്യാ ഈ കേസിൻ്റെ ജാമ്യാപേക്ഷയുടെ സമയത്ത് ഈ കേസിൻ്റെ മെറിറ്റിനെ കുറിച്ചിട്ടൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട, കോടതികൾ കണക്കിലെടുക്കേണ്ട, അത് വിചാരണ വേളയിൽ മാത്രം കണക്കിലെടുത്താൽ മതി. ഇതാണ് ഈ രണ്ട് നിയമങ്ങളും ഞാൻ പറയുന്ന നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുമ്പിൽ ഒരു കളങ്കമായി തീരുന്ന നിലയിലേക്ക് മാറുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ്, അപ്പോൾ ഇത് ഈ ഒരു സ്ഥിതിവിശേഷത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതാരാണ്, അഡ്രസ്സ് ചെയ്യേണ്ടത് ഭരണഘടനാ കോടതികളാണ്. ഭരണഘടന അതായത് ഭരണഘടനാപരമായ വ്യക്തിയുടെ ലിബർട്ടിയെ ഹനിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് അന്വേഷണ ഏജൻസി അന്വേഷണത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അത്തരം സാധനങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരുന്നാൽ ഭരണഘടനാ കോടതി അതനുസരിച്ചിട്ടാണ് ഇടപെടേണ്ടത്. ഇതാ ഇത് ശരിയല്ല, നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് നടക്കുന്നു. അപ്പോൾ ഇതിൽ അത് നടന്നില്ല, അതിന് പകരമായിട്ട് ഈ അന്വേഷണ ഏജൻസിയുടെ സഹകരണത്തോടു അന്വേഷണ ഏജൻസിയോട് പറയുന്നു നിങ്ങൾ ഇത് ബെയിലിനെ ഒബ്ജക്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് വേറെ ചിലത് പറയേണ്ടി വരും. അതുകൊണ്ട് അവർ പറയുന്നു ഞങ്ങൾ ഒബ്ജക്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ബെയില് കിട്ടുന്നു എന്നുള്ളൊരു സ്ഥിതിവിശേഷം. അത് ഒരു ഭരണഘടനാ കോടതിക്ക് ഒട്ടും ഭൂഷണമായ ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല എന്നാണ് ഈ പറയുന്ന നിയമവിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഈ ഈ ഒരു ബെയിൽ ഇനി കെജ്രിവാളിന്റെ കാര്യത്തിലോ സിസോദിയയുടെ കാര്യത്തിലോ അവർക്കൊരു അതാണ് ഈ വിധിയെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ഉത്തരവിനെ കുറിച്ചിട്ടുള്ള മറ്റൊരു പ്രധാന വിമർശനം അതാണ്. കാരണം ഈ ഉത്തരവിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഉത്തരവ് ഇത് സംബന്ധിച്ചിട്ടുള്ള മറ്റ് കേസുകൾക്കൊന്നും തന്നെ ബാധകമല്ല. ഇത് ഒരു ഈ ഈ സഞ്ജയ് സിംഗിന്റെ കാര്യത്തിൽ മാത്രമാണ് അത് ബാധകം. അപ്പോൾ അത് ഏതാണ്ട് കോടതിക്ക് അങ്ങനെ ഒരു മുൻവിധിയോടുകൂടി എന്തിനാണ് കോടതി, കാരണം അതാണ് പറഞ്ഞ നേരത്തെ ഗൗതം പാട്ടി ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, റീസണബിളായിട്ടുള്ള ഒരു ഉത്തരവ് റീസൺസ് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഉത്തരവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല കോടതിക്ക്. കാരണം ഇതേ കുറ്റമാണ്,
സഞ്ജയ് സിംഗിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട അതേ കുറ്റം തന്നെയാണ്. ഇപ്പോൾ കേസുകളിൽ ഓരോ കേസുകളും പ്രത്യേകം പ്രത്യേകം സവിശേഷതകളുണ്ടാകും. പക്ഷേ ബേസിക്കലി ഈ ഒരേ ഒരു കുറ്റത്തിലാണ് ഇവരെ എല്ലാവരെയും പെട്ടിരിക്കുന്നത്. ആ കുറ്റത്തിൽ ഇനി ഈ സഞ്ജയ് സിംഗിന് കൊടുത്ത ഉത്തരവ് മറ്റാർക്കും ബാധകമല്ല, അതൊരു കീഴ്വഴക്കമാക്കരുത് എന്ന് വളരെ പ്രത്യേകമായിട്ട് ഭരണഘടനാ കോടതി പറയുന്നു. അങ്ങനെ ഒരു കോടതി പറയുമ്പോഴത്തേക്ക് താഴെയുള്ള ഒരൊറ്റ കോടതിയും സിസോദിയയ്ക്കോ കേജ്രിവാളിനോ ഇനി ജാമ്യം കൊടുക്കാൻ പോകുന്നില്ല. കാരണം ഇതിനെ ഒരു പ്രസിഡന്റ് ഇതിനെ ഒരു കീഴ്വഴക്കമാക്കി എടുക്കരുതെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ നൽകുന്ന വിധി ആ നിലയിൽ ഒട്ടും പ്രതീക്ഷ. ഇനി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുമ്പോഴത്തേക്ക് മാത്രമായിരിക്കും ഇതുപോലെയുള്ള സാധനം. കാരണം ഇതിൽ പ്രധാന വിഷയമെന്ന് പറഞ്ഞാൽ വിചാരണ നീളുന്ന കാലത്തോളം നിങ്ങൾക്ക് ജാമ്യമില്ലാതെ അതിൽ ഒരു കുറ്റാരോപിതന് ജാമ്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് ജയിലിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. അതിപ്പം കഴിഞ്ഞ ഇപ്പം PMLA കേസിൽ ഈ PMLA ഈ ഭരണം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അതിങ്ങനെ ഇത് ഈ നിലയിലേക്ക് ദുരുപയോഗം ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ അമെൻമെൻ്റ് നടക്കുന്നത്. UAPA കേസിനെ കുറിച്ച് നേരത്തെ തന്നെ ഒരു 10 വർഷത്തോളമായിട്ട് UAPA നിയമത്തിൻ്റെ ഈ പറയുന്ന നിലയിലുള്ള കേസുകൾ 5-6 വർഷം വിചാരണ തടവുകാരായിട്ട് ആളുകൾ കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നു. അപ്പോൾ ഈ കാര്യം ഉന്നയിക്കാനും അല്ലെങ്കിൽ ഈ കാര്യത്തെ വേണ്ട നിലയിൽ ജുഡീഷ്യൽ നിലയിൽ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഉത്തമ താല്പര്യങ്ങൾക്ക് അനുസൃതമായ നിലയിൽ പരിഗണിക്കേണ്ടുന്ന ഒരു കോടതി അത് ചെയ്തില്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ് എന്ന് പറയുന്നതാണ് ഇതിനകത്തുള്ളൊരു വിഷയം. സർ, ഈ ന്യൂ ലിക്കർ പോളിസി ഡൽഹി ഗവൺമെൻറ് കൊണ്ടുവരുന്നതിന് മുന്നേ സിസോദി അടക്കമുള്ള ആളുകൾ പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സെല്ലിംഗ് ഷോപ്പുകളുടെ പരിതസ്ഥിതിയും അത് ജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഒരു മെച്ചപ്പെട്ട ഒരു പ്രീമിയർ ലെവലിലോട്ടുള്ള ഒരു മാറ്റം എന്നുള്ള രീതിയിലായിരുന്നു അത് പറഞ്ഞത്. ഏകദേശം 630ഓളം സെല്ലിംഗ് ഷോപ്പുകൾ ഉള്ളിടത്ത് നിന്ന് അതൊരു 849ലേക്ക് ഈ നമ്പർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു പ്രീമിയർ ലെവലിലേക്കുള്ള മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ആദ്യഘട്ടത്തിൽ എല്ലാ രീതിയിൽ എല്ലാ തരത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇതൊരു ഒരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ആണ് എല്ലാ സർക്കാരുകളെ പോലെയും ഡൽഹി സർക്കാരും അതിൽ നിന്ന് ഉദ്ദേശിച്ചത്. അതായത് ലൈസൻസ് സെല്ല് ചെയ്യുന്നത് കൊണ്ടുള്ള ഇത് വരുമാനം, അതുപോലെ ടാക്സ്, അതുപോലെ വാറ്റ് ഒക്കെ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു അത് ആദ്യം തന്നെ. അതിൽ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഏകദേശം ഈ 32 ലൈസൻസ് എന്തോ വിറ്റുപോയ സെല്ല് ചെയ്തെന്ന് വേണം മനസ്സിലാക്കാം. അതിൽ 20 ലൈസൻസ് സെല്ല് ചെയ്തതിൽ 5,300 കോടി രൂപയാണ് ഗവൺമെൻറ്റിന് കിട്ടിയത് ലൈസൻസ് സെല്ലിങ്ങിൽ മാത്രം. ഒരു വർഷം കൊണ്ട് 10,000 കോടി രൂപയുടെ പിന്നെ വരുമാനം ലൈസൻസ് സെല്ലിങ്ങിലൂടെ ഉണ്ടാക്കുമെന്നാണ് ഗവൺമെൻറ് അന്ന് ഉന്നയിച്ച അവകാശവാദം. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഒരു മാറ്റം ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുകൂടി വലിയ തരത്തിലുള്ള എതിർപ്പ് പിന്നീട് ഉണ്ടാവുകയും പോളിസി പിൻവലിക്കുകയാണ് ചെയ്തത്. ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു കറപ്ഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു അലിഗേഷൻ വന്നിരുന്നില്ല. സുപ്രീം കോടതിയിലൊക്കെ ഒരു 100-150 കേസുകൾ ഹർജികൾ പോയി ഇതിനെതിരെ. പക്ഷേ അതൊക്കെ ജനങ്ങളെ ബാധിക്കുന്നു, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ള രീതിയിൽ ആണ് കേസ് മുന്നോട്ട് പോയത്. 2022 പിന്നെ ഡൽഹി പോലീസിൽ അവിടുത്തെ ഡൽഹിയിലെ ലോക്കൽ പിന്നെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഒരു കത്തിൽ പറയുന്നത് ഇത് പ്യുവർ കറപ്ഷൻ ആണ് എന്നുള്ള രീതിയിൽ ഒരു കത്ത് കൊടുക്കുകയുണ്ടായി. പക്ഷേ ഇന്ന് നമ്മൾ 2024 എത്തി നിൽക്കുമ്പോൾ കെജ്രിവാളിന് വേണ്ടി റാലി നടത്തുന്നത് കോൺഗ്രസ് നേതാക്കളാണ്. കോൺഗ്രസ് നേതൃത്വം അതിന് വലിയ രീതിയിലുള്ള ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ നൽകുന്നു. ഇന്ത്യ അലയൻസ് ഒക്കെ അതിനൊരു കാരണമാണ്. അപ്പം ആ രീതിയിലേക്കുള്ളൊരു മാറ്റം, ഒരു കറപ്ഷൻ ആരോപണം, പക്ഷേ ഇതൊരു BJP ഒരു ആം ആദ്മിയെ വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള ഒരു തന്ത്രം എന്നുള്ള രീതിയിലേക്കൊക്കെ വന്നു നിൽക്കുന്നുണ്ട്. സാർ അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അല്ലെങ്കിൽ ഇതിലിപ്പം മദ്യവും ആയിട്ടുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കാലങ്ങളായിട്ടുണ്ടായി വരുന്ന സാധനമാണ് ഈ കള്ള് വിൽപ്പനയുമായിട്ട് മദ്യ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അഴിമതി ആരോപണങ്ങൾ. കാരണം അതിൽ ചില സുതാര്യതയില്ലായ്മയുണ്ട്. കാരണം വളരെ സങ്കീർണമായ ടാക്സ് നിയമങ്ങളുണ്ട്. കാരണം ഓരോ സ്ഥലത്തും ഓരോ ടാക്സാണ്. ഇപ്പോൾ ഡൽഹി കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിലും കേന്ദ്രഭരണ പ്രദേശം എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു വിവിധ തരത്തിലുള്ള ടാക്സ് ഉണ്ട്. ഈ നയത്തിൽ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ നേരത്തെ ഡൽഹി സർക്കാരിൻ്റെ ഏജൻസി ആയിരുന്നു DTDC എന്ന് പറയുന്ന ഏജൻസി ആയിരുന്നു അവിടുത്തെ ഡൽഹി ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അവരായിരുന്നു മദ്യ വിൽപ്പന നടത്തിയിരുന്നത്. അതാണ് നേരത്തെ മിശ്രി പറഞ്ഞ പോലെ തീരെ ഇതില്ലാത്ത ഔട്ട്ലെറ്റുകളായിരുന്നു, ഒരു ഇതില്ലാത്ത. അപ്പോൾ അതിനെ പ്രൈവറ്റായിട്ടുള്ള കക്ഷികൾക്ക് കൊടുത്തു. ഇത് ഈ ആദ്യ സമയത്ത് ഈ അന്നത്തെ ആദ്യത്തെ 1-2 മാസത്തെ
പ്രത്യേകിച്ച് ബിസിനസ് പത്രങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇത് വലിയ ആഘോഷിക്കപ്പെട്ട ഒരു സാധനമായിരുന്നു. ഡൽഹിയിലെ മദ്യത്തിൻ്റെ വില കുറയുന്നു, ചില കക്ഷികൾ വളരെ എന്താണ് ഡിസ്കൗണ്ട് റേറ്റിൽ മദ്യം കൊടുക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വലിയ ആ നിലയിൽ നിന്നായിരുന്നു വന്നത്. അപ്പം രണ്ട് രീതിയിലായിരുന്നു ഇതിനെതിരെയുള്ള ആക്ഷേപങ്ങൾ. ഒന്ന് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ഈ മദ്യ നിരോധനം എന്നെല്ലാം പറയുന്ന തരത്തിലുള്ള ആൾക്കാർ ഇതിനെതിരെ ഉള്ള കേസും അങ്ങനെയുള്ള നിലയിലുള്ള സാധനങ്ങൾ. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ അഴിമതിയുടെ പേരിലുള്ള ഒരു കേസും. അപ്പം ഇത് അഴിമതി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ കേസ് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഇങ്ങനെ ഇതിൽ ഇവർ കാശുണ്ടാക്കി എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇവർക്ക് ഇതുവരെ തെളിയിക്കാൻ പറ്റിയില്ല. അതാണ് അതിനകത്തുള്ളത്. ഇതിൻ്റെ മണി ട്രെയിൽ, ആര് പൈസ മേടിച്ചു, എങ്ങനെ പൈസ മേടിച്ചു, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒന്നും യാതൊരു തരത്തിലെ തെളിവില്ല. ആരോപണങ്ങൾ മാത്രമാണുള്ളത്. അതിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരുടെ ചാർജ് ഷീറ്റിൽ അവർ പറയുന്ന ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തെളിവുകളും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് കോടതികളിൽ കെടുത്തുന്ന രേഖകളിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി കൂടുതലായിട്ട് വല്ലതുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. കാരണം ഇത് ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ്റിൻ്റെ ഫംഗ്ഷനിങ്ങിൻ്റെ പ്രോസസ്സ്, ഇത് നമ്മൾ ഈ മറ്റേ സിനിമയിൽ കാണുന്ന പോലെ മൂന്നോ നാലോ പേരോ ഇരുന്നിട്ട് ചെയ്യുന്ന ഗൂഢാലോചനയിൽ കൂടെ നടക്കുന്നതല്ലല്ലോ. ഇതിന് അതിൻ്റെ ടെൻഡറിങ് പ്രോസസ്സ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള നിരവധി സിസ്റ്റമാറ്റിക്കായിട്ടുള്ള. അപ്പോൾ ആ പ്രക്രിയ, ഒരു ഗവേണൻസ് പ്രക്രിയയെ മുഴുവനും തന്നെയും അതിനെക്കുറിച്ചിട്ടൊന്നും പറയാതെ ഇവർ പൈസ മേടിച്ചു, അങ്ങനെ മേടിച്ചു, ഇങ്ങനെ മേടിച്ചു എന്ന് പറയുന്ന തരത്തിൽ സൗത്ത് ലോബി ഇങ്ങനെ ചില പേരുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാണ്ട് ഇതിന് വേറൊരു നിലയിലുള്ള ഒരു സാധനവും ഇവർ ഉണ്ടാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഇതുവരെ അതിനകത്തുനിന്ന് ഈ അന്വേഷണ ഏജൻസിക്ക് കാണാം. ഇപ്പോൾ CBI ആയാലും ശരി, ഇവരായാലും ശരി. പിന്നെ ഉള്ളത് ഈ എന്താ പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രതികളെന്ന് നേരത്തെ ആരോപിച്ച് അവർ നടത്തുന്ന കുമ്പസാരങ്ങളാണ്. അപ്പോൾ ആ കുമ്പസാരങ്ങൾ എന്തുകൊണ്ട് നടത്തി എന്നതിനെക്കുറിച്ചിട്ടും എല്ലാം തന്നെ വളരെ സംശയകരങ്ങളായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നേരത്തെ അറിഞ്ഞ അരവിന്ദ് ഫാർമയുടെ ഡയറക്ടർ, അയാൾ BJP ഇലക്ട്രൽ ബോണ്ട് വഴി BJP പൈസ കൊടുക്കുന്നു. വേറൊരു ദിനേശ് അറോറ എന്ന് പറയുന്ന വേറൊരു ബിസിനസ്സുകാരൻ. അപ്പോൾ ഇങ്ങനെ ഈ ആം ആദ്മി പാർട്ടി നേതാക്കളെല്ലാവരും തന്നെ അഴിമതിയിൽ പെട്ടവരാണെന്ന് മൊഴി കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ മൊഴി മാറ്റി പറയാൻ നിർബന്ധിതരായി മാപ്പുസാക്ഷികളായവരെല്ലാവരും തന്നെയും കുറ്റവിമുക്തരാവുകയും അല്ലാത്തവരെല്ലാവരും കുറ്റവാളികളാവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഈ അന്വേഷണത്തിൻ്റെ വിശ്വാസ്യതയെ, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളൊരു നടപടികളാണ് ഈ കേസുമായി ഇതുവരെ ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. സഞ്ജയ് സിംഗിൻ്റെ കാര്യത്തിൽ കോടതി തന്നെ സൂചിപ്പിച്ചു, തെളിവില്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒക്കെ കാര്യത്തിൽ എന്താണ് തെളിവ്? 100 കോടി രൂപ കോഴപ്പണം കൈപ്പറ്റി എന്നൊക്കെയുള്ള രീതിയിലാണ് അലിഗേഷൻസ് വരുന്നത്. പക്ഷെ അതിന് കൃത്യമായ തെളിവില്ല. സിസോദിയെ ഇതുവരെ ഒരു ആരോപണ വിധേയനാക്കി അഴിക്കുള്ളിൽ കിടത്തുന്നതല്ലാതെ അദ്ദേഹത്തിനെതിരെയും ആരോപണങ്ങൾ മാത്രമാണ് ഉയർന്നു വരുന്നത്. ഇപ്പോൾ അതീഷി പറയേണ്ടത് BJPയിലേക്ക് പോയില്ലെങ്കിൽ ED അറസ്റ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള അതീഷി ആരോപണം ഉന്നയിച്ചു. ആ രീതിയിൽ ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ നിന്ന് തൂത്തു കളയുക, തൂത്തു കുടച്ച് ഇല്ലാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യം BJPക്ക് ഉണ്ടെന്ന് പറയുന്നുള്ള അത് ആം ആദ്മി പാർട്ടി BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഡൽഹിയിൽ എനിക്ക് തോന്നുന്ന 7 ലോകസഭാ സീറ്റുകളാണുള്ളത്. ആ 7 ലോകസഭാ സീറ്റുകളിൽ 7 BJPക്ക് ജയിക്കണമെന്ന് ആഗ്രഹമുള്ള സീറ്റുകളാണ്. BJPക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന സീറ്റാണ്. അവർക്ക് ഏറ്റവും വലിയ ബ്ലോക്കായിട്ട് നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടിയെ ഈ പറയുന്ന നിലയിലേക്ക് ഒരു മൂലയിൽ ഒതുക്കാൻ കഴിഞ്ഞിരുന്നാൽ അവർക്കത് വലിയൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാവും എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷേ ഈ നേട്ടങ്ങൾ ഉള്ളപ്പോഴത്തേക്ക് തന്നെ ഞാൻ പറഞ്ഞ ഈ കേസുകളിൽ, അഴിമതി കേസുകളിൽ, ഈ കേസ് ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത് വളരെ വ്യാപകമായി വന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം. ഇപ്പം ഉദാഹരണത്തിന്, ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് വന്നിരുന്നു, മറ്റേ 24 എത്രയോ നേതാക്കൾ ഇവരെല്ലാവരും തന്നെ പാർട്ടി മാറിയതോടുകൂടിയിട്ട്, ഇവരെല്ലാവരും BJPയിലേക്ക് ചേർന്നതോടുകൂടിയിട്ട് ഇവരുടെ പേരിലുള്ള എല്ലാ കേസുകളും പിൻവലിച്ചു എന്ന് പറയുന്നത്. ഇപ്പം ഈ ഇതിനേക്കാളൊക്കെ വലിയ പ്രമാദമായ കേസായിരുന്നു മറ്റേ പ്രഫുൽ പട്ടേലിനെതിരെയുള്ള കേസ്. എയർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തെ മുഴുവൻ തന്നെയും ഫിനാൻഷ്യൽ ബാങ്ക്റപ്സിയിൽ എത്തിച്ചത് അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്തായിരുന്നു എന്നാണ്, സിവിൽ ഏവിയേഷൻ. അപ്പോൾ അത് വലിയ കേസായിരുന്നു. അദ്ദേഹം ഇപ്പം ഇതിലേക്ക് വന്നതോടുകൂടിയിട്ട് ആ കേസ് തന്നെ പിൻവലിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു എന്ന് പറയുന്ന ഒരു കേസായിരുന്നു. അപ്പോൾ അതുപോലെ നിരവധി ശരത് പവാറിൻ്റെ
അജിത് പവാറിനെതിരെയുള്ള കേസുകൾ 10,000 കോടി രൂപയുടെ എത്ര കേസാണെന്നാണ് പറഞ്ഞത്. അതും എല്ലാം തന്നെ പിൻവലിക്കപ്പെടുന്നുണ്ട്. അപ്പം ഈ ഒരു നിലയിലുള്ള ഒരു സമീപനം ഇതെടുക്കുന്നു. അപ്പം ഇതെല്ലാം പൊതുമണ്ഡലത്തിൽ ഉള്ള സാഹചര്യത്തിലാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവിനെ നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ സുപ്രീം കോടതി പത്രത്തിൽ വരുന്ന വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തി ഒരു ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ ഈ ഒരു പൊതുപശ്ചാത്തലം, ഈ കേസുകളുടെ ഒരു പൊതുപശ്ചാത്തലം എങ്ങനെയാണ് ഭരണഘടനാപരമായിട്ടുള്ള ചില സവിശേഷ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സവിശേഷ നിയമങ്ങൾ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയമായ പകപോക്കലിൻ്റെ നിലയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അക്കാര്യം ഒരു പരിഗണനയിലെടുക്കുന്ന തരത്തിലുള്ള ഒരു റീസണിങ്, ഒരു ലോജിക്ക് കേസിൻ്റെ, കാരണം കേസിൻ്റെ തെളിവുകളില്ല എന്ന് കോടതി തന്നെ പറയുന്നു, കോടതി തന്നെ കണ്ടെത്തുന്നു. അപ്പോൾ ആ ലോജിക്ക് വെച്ചും കൊണ്ടുള്ള ഒരു റീസണിങ് പറഞ്ഞിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് വന്നില്ല എന്നുള്ളതാണ് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ നിരാശാജനകമായ വസ്തുത. പക്ഷേ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെന്നുള്ളതും, അല്ലെങ്കിൽ ഈ ജാമ്യം നിഷേധിക്കേണ്ട കാര്യമില്ലെന്ന് ഇ ഡിയെ കൊണ്ട് പറയാൻ നിർബന്ധിതമാവുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് പറയുന്ന ഈ പറയുന്ന ഒരു ഇ ഡിയുടെ ടേക്കിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് കോടതി. കോടതി ഇ ഡിയുടെ ഇതിന് വേണ്ടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ എന്നിട്ട് കോടതി തന്നെ പറയണം നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്കത് ചെയ്യേണ്ടി വരുമെന്നാണ്, ഞങ്ങൾക്കത് ഓർമ്മയാണ്. അപ്പോൾ ഈ സെക്ഷൻ 45 എന്ന് പറയുന്ന ആ അമെൻമെൻറ്റ്, ഈ അമെൻമെൻറ്റാണ് ഇപ്പോൾ ഇവർക്ക് ഇതായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ യു എ പി എയിൽ ഇതുപോലെ തന്നെ പറയണത്, കാരണം നിങ്ങൾക്ക് കോടതിയുടെ കേസിൻ്റെ മെറിറ്റ്, നിങ്ങൾ കേസിൻ്റെ ഇത് മെറിറ്റ് നിങ്ങൾ തൽക്കാലം അന്വേഷിക്കേണ്ട, അത് വിചാരണ വേളയിൽ വരും. അപ്പോൾ ഇത് ഒരു ആളുകളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഗൗതം പാട്ടിയെ തന്നെ ഉദ്ധരിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് കൈ പുറകിലോട്ട് കെട്ടിയിട്ട് ഇത് ചെയ്യാൻ പറയുന്ന പോലെയുള്ള ഒരു നീന്താൻ പറയുന്ന പോലുള്ളൊരു സാഹചര്യത്തിലാണ് പ്രതികളായി കുറ്റാരോപിതരാകപ്പെട്ടവരെപ്പോഴും നിൽക്കുന്നത്. കാരണം അവരെന്ത് പറഞ്ഞാലും ഈ കേസിനെ സംബന്ധിച്ചിട്ടിപ്പം തെളിവില്ല എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് ജഡ്ജി പറയണേ അത് കേസിൻ്റെ മെറിറ്റ്, അത് വിചാരണയിലേക്ക് പോകും. കാരണം വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ സാധാരണ ഒരു ഐ പി സി ക്രൈം, നേരത്തെ മിശ്രിയെ സൂചിപ്പിച്ച പോലെ കൊലപാതകമായാലും ഏതായാലും ശരി തന്നെ, അതിൽ ജാമ്യത്തിന് അപേക്ഷിക്കുമ്പോഴത്തേക്ക് കോടതി ആദ്യം ചോദിക്കണ എന്താണ് കേസ്, എന്താണ് കേസ് ഡയറി, അതാണ് ഇതാണ് അതിൻ്റെ തെളിവുകൾ എന്താണ് എന്ന് ചോദിച്ചിട്ടാണ് ജാമ്യം കൊടുക്കുന്നത്. ഇവിടെ അതൊന്നും നിങ്ങൾ പരിഗണിക്കേണ്ട. പ്രഥമ ദൃഷ്ടിയാ അന്വേഷണ ഉദ്യോഗസ്ഥനും കടത്തിയ ഹാജർ രേഖകളിൽ കേസിൻ്റെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇത് കേസ് എന്ന് പറയുന്നത് ചില്ലറ കേസല്ല, രാജ്യദ്രോഹം അടക്കമുള്ള കേസുകളാണ് ചുമത്തുന്നത്. ആ ഇതിൻ്റെ അതിന് ഉപോദ്ബലകമായ തെളിവുകളൊന്നും ഇല്ല എന്ന് കുറ്റാരോപിതൻ്റെ ഭാഗത്ത് നിന്ന് വാദിക്കുമ്പോഴത്തേക്ക് കോടതിയിൽ പറയണം, അങ്ങനെ ആ വാദമെല്ലാം കേസിൻ്റെ വിചാരണ വേളയിൽ പരിഗണിക്കും. അപ്പോൾ വിചാരണയാണെങ്കിലോ നടക്കത്തുമില്ല, വിചാരണ നീണ്ടു നീണ്ടു പോകും, നീണ്ടു നീണ്ടു പോകും. അപ്പൊ 5-6 കേജ്രിവാളിന്റെ ഒക്കെ കാര്യത്തിൽ നമ്മളിപ്പോ അടുത്തൊരു ഇതുപോലെ ഒരു ബെയിലോ അല്ലെങ്കിൽ വിചാരണ നടക്കുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അല്ല, അത് അതാണ് പറയണത്. അപ്പൊ ആ നിലയിലേക്കുള്ള ഒരു അത്, അപ്പം ജുഡീഷ്യറി, ഹയർ ജുഡീഷ്യറി, പ്രത്യേകിച്ച് ഭരണഘടനാ കോടതികൾ, ഹൈക്കോടതിയും സുപ്രീം കോടതിയും വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് ഇതെന്ന് തോന്നുന്നു.